ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ സ്മോൾ ട്രിക്സ് ഉപയോഗിച്ചിരുന്നു. അത് നിങ്ങൾക്ക് പകർന്നു തന്നാൽ നിങ്ങൾക്കും അത് ഇച്ചിരി എളുപ്പമാണെന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു Anamika and I'm studying in standard 9th and I'm studying in Labour India Gurulam Public School Pala and I am here to say some tricks or tips for easy English. So I know for a better understanding let me switch to my mother tongue. എൻ്റെ കുട്ടിക്കാലം എന്ന് പറയുന്നത് നിങ്ങളുടെ എല്ലാവരുടെയും പോലെയല്ല, എല്ലാവരും ഡിഫറെൻ്റ് ആണല്ലോ. എൻ്റെ കുട്ടിക്കാലത്ത് എൻ്റെ ഫാദർ എന്നെ ഇംഗ്ലീഷ് പഠിപ്പിക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഞാൻ ഇംഗ്ലീഷ് പഠിക്കാൻ വേണ്ടിയിട്ട് സ്മോൾ സ്മോൾ ട്രിക്സ് ഉപയോഗിച്ചിരുന്നു. അത് നിങ്ങൾ എൻ്റെ ഒരു അറിവിൽ അത് നിങ്ങൾക്ക് പകർന്നു തന്നാൽ നിങ്ങൾക്കും അത് ഇച്ചിരി എളുപ്പമാണെന്ന് എനിക്ക് എൻ്റെ ഒരു മനസ്സിലൊരു വിചാരമുണ്ട്. അപ്പോൾ എൻ്റെ ഫാദർ എന്ന് പറയുന്നത് എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എൻ്റെ അടുത്ത് ഇംഗ്ലീഷിൽ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഇംഗ്ലീഷിൽ സംസാരിക്കാൻ തുടങ്ങി. ലൈക്ക് കം യുവർ മോളു ഗോ ദെയർ ആൻഡ് ചെക്ക് വെയർ ദ മദർ ഈസ് ദെയർ ലൈക്ക് ദാറ്റ് ഇംഗ്ലീഷിൽ എൻ്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഇംഗ്ലീഷുമായിട്ട് ഫെമിലിയർ ആയിട്ട് വരുന്നത്. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം വെച്ചിട്ട് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയാം, ഇംഗ്ലീഷ് പഠിക്കാൻ ലൈക്ക് നമ്മൾ ഗ്രാമർ പഠിക്കേണ്ടയോ അല്ലെങ്കിൽ മീനിങ്സ് പഠിക്കേണ്ടോ ഒന്നും ആവശ്യമില്ല. നമ്മുടെ കോൺവെർസേഷനിലൂടെ നമുക്ക് ഡെവലപ്പ് ചെയ്യാനുള്ള വെരി ഈസി ലാംഗ്വേജാണ് ഇംഗ്ലീഷ്. എൻ്റെ ഫാദറുമായിട്ടുള്ള എൻ്റെ കോൺവെർസേഷനിലൂടെയാണ് ഞാൻ ഇത്രയും നന്നായിട്ട് ഇംഗ്ലീഷ് സംസാരിക്കുന്നതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം കോൺവെർസേഷൻ ഇസ് ദ ബെസ്റ്റ് മെത്തേഡ് ഓർ ദ ബെസ്റ്റ് സ്റ്റെപ്പ് ടു ഡെവലപ്പ് ഇംഗ്ലീഷ്. സോ എൻ്റെ ലൈഫിൽ ഇങ്ങനെ ഒരു ഇംഗ്ലീഷ് കൊണ്ടുവന്നത് എൻ്റെ ഫാദറാണ്. ആൻഡ് ഹീ ഇംപ്ലിമെൻറ്റഡ് ഇൻ ലൈഫ് ആൻഡ് ഐ നോ ദാറ്റ് യു ഓൾ നോ ഹിസ് നെയിം ആൻഡ് യു ആർ ഓൾ ഫെമിലിയർ വിത്ത് ഹിം. ദാറ്റ് ഈസ് മിസ്റ്റർ ബാബ അലക്സാണ്ടർ ആൻഡ് ഹീ ഈസ് ഹിയർ വിത്ത് അസ്. ഈ പ്രോഗ്രാമിൻ്റെ ഒന്നാമത്തെ ലെസണിൽ ഞാൻ എൻ്റെ മകളുമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ഒക്കെ നിങ്ങളോട് ഷെയർ ചെയ്തിരുന്നു. ആ മകളാണ് എന്നോടൊപ്പം ഉള്ളത് ഓണം വെക്കേഷന് വീട്ടിൽ. ഹലോ എവരിവൺ. ആ ഹായ്. ഓണം വെക്കേഷന് വീട്ടിൽ വന്നപ്പോൾ അവളെ കൂടെ ഞാൻ ഈ പ്രോഗ്രാമിൽ കൂട്ടിയതാണ്. എൻ്റെ മകള് അവളുടെ എക്സ്പീരിയൻസ് ഒക്കെ പറഞ്ഞു, നിങ്ങൾ കേട്ടു. ആ സ്ട്രാറ്റജിയാണ് ഞാൻ ഈ ലെസണിലൂടെ ഇന്നത്തെ ലെസണിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. പപ്പ പറയുന്ന പോലെ തന്നെ ഇംഗ്ലീഷ് പഠിക്കണമെങ്കിൽ ഗ്രാമർ പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ബൈ കോൺവെർസേഷൻ, കോൺവെർസേഷനിലൂടെ നമുക്കത് ഡെവലപ്പ് ചെയ്യാനേ ഉള്ളൂ. ഈ കോൺവെർസേഷൻ നമുക്ക് വലിയ സെൻറ്റൻസുകളിലല്ല സ്റ്റാർട്ട് ചെയ്യേണ്ടത്, നമ്മളൊരു വേർഡിലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്. അപ്പം നമുക്കറിയാം, നമ്മൾ മലയാളം സംസാരിച്ചത് നമ്മൾ വലിയ വാചകങ്ങൾ പറഞ്ഞുകൊണ്ടല്ല, കൊച്ചു കൊച്ചു വാക്കുകൾ പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സംസാരിച്ച് തുടങ്ങിയത്. അച്ഛൻ, അമ്മ, പാല്, വിശക്കുന്നു, കരഞ്ഞ്, ചിരിച്ച്, ആൻറ്റി, അങ്കിൾ, അങ്ങനല്ലേ? ദ സെയിം സ്ട്രാറ്റജി ഐ യൂസ്ഡ് ഇൻ ഡെവലപ്പിംഗ് ഇംഗ്ലീഷ് വിത്ത് ഇൻ മൈ ഡോട്ടർ. ഓക്കെ, ഐ യൂസ്ഡ് ലുക്ക്, ഗോ, കം, വെയർ, മദർ, ഹംഗ്രി, ടേക്ക് ഇറ്റ്, ത്രോ ഇറ്റ്, സ്മൈൽ, ലാഫ്, ക്രൈ, ലൈക്ക് ദാറ്റ് സിംഗിൾ സിംഗിൾ വേർഡ്സ് ഐ യൂസ്ഡ്. ദെൻ ഗ്രാജുവലി ഗ്രാജുവലി ഐ ചെയ്തിട്ടുണ്ട് ടു വേർഡ്സ് ദെൻ ത്രീ വേർഡ്സ് ദെൻ ഗ്രാജുവലി ഐ സ്റ്റാർട്ടഡ് ടോക്കിംഗ് ഇൻ ഇംഗ്ലീഷ് വിത്ത് മൈ ഡോട്ടർ. എൻ്റെ കുട്ടിക്കാലം മുതൽ തന്നെ എനിക്ക് ലൈക്ക് ഞാൻ സ്കൂളിൽ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ കൂടെ എൻ്റെ പപ്പ ഇംഗ്ലീഷിൽ സിമ്പിളായിട്ടുള്ള എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വാക്കുകൾ സംസാരിക്കാൻ തുടങ്ങി. എന്ന് വെച്ചാൽ മോളെ ലൈക്ക് കം ഹിയർ, ഗോ ആൻഡ് ചെക്ക് ലൈക്ക് ദാറ്റ്, അങ്ങനെ കൊച്ചു കൊച്ചു വാക്കുകൾ എനിക്ക് മനസ്സിലാവുന്ന രീതിയിൽ വാക്കുകൾ ഉപയോഗിച്ച് എനിക്ക് പറഞ്ഞു തന്നു. അതിനുശേഷം എനിക്കത് മനസ്സിലാവുന്ന ആയപ്പോൾ ഞാൻ സ്കൂളിൽ ചെല്ലുന്ന സമയത്ത് എന്നെ ലൈക്ക് സെൻറ്റൻസ് ആയിട്ട് എൻ്റെ അടുത്ത് പറയാൻ തുടങ്ങി. പക്ഷേ ഞാൻ സ്കൂളിൽ ചെല്ലുന്നൊരു നെഗറ്റീവ് എന്ന് പറയുന്നത് നമ്മൾ എന്തായാലും സ്കൂളിൽ ചെല്ലുമ്പം ഗ്രാമർസ്, ആ ഗ്രാമർ കൊണ്ട് ലൈക്ക് ഞാൻ പപ്പയുടെ അടുത്ത് ലൈക്ക് എൻ്റെയും പപ്പയും തമ്മിലുള്ള കോൺവെർസേഷനിൽ അതൊരു ലൈക്ക് ഒരു നെഗറ്റീവ് ഇമ്പാക്റ്റ് ആയിട്ട് നിന്നു. അതുകൊണ്ട് തന്നെ എൻ്റെ പപ്പ പറയുന്ന പോലെ നമുക്ക് കോൺവെർസേഷനിലൂടെ ഇംഗ്ലീഷ് ഡെവലപ്പ് ചെയ്യാനതേ ഉള്ളൂ, അതിൻ്റെ ഗ്രാമറോ അതിൻ്റെ മീനിങ്സോ പഠിക്കേണ്ട ആവശ്യമില്ല. അപ്പം കോൺവെർസേഷൻ ആണ് ദ ബെസ്റ്റ് വേ ടു ലേൺ ഇംഗ്ലീഷ്. ഈ കോൺവെർസേഷൻ നമുക്ക് ആദ്യത്തെ ഘട്ടത്തിൽ നമുക്ക് കോൺവെർസേഷനിലേക്ക് വരാൻ പറ്റത്തില്ല, അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ഡെവലപ്പ് ചെയ്ത് നമ്മളൊരു കോൺവെർസേഷനിലേക്ക് കൊണ്ടുവരണം. അപ്പം നമുക്ക് ഏത് ലാംഗ്വേജും സംസാരിക്കണമെങ്കിൽ ബേസിക്കലി വി വാണ്ട് നോളജ്, വി സേ നോളജ് ബേസ്, ദെൻ വി വാണ്ട് ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ്. അപ്പോൾ ഇത് രണ്ടും ഡെവലപ്പ് ചെയ്യാനുള്ള ഒരു സ്പെഷ്യൽ സ്ട്രാറ്റജിയാണ്
ഞാനെൻ്റെ മോളെ കുട്ടിക്കാലത്ത് അപ്ലൈ ചെയ്തത് ആ സ്ട്രാറ്റജി ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം അപ്പോൾ നമ്മൾ കുറേ വാക്കുകളും കുറേ സെൻറ്റൻസുകളും ഒക്കെ നമ്മൾ സ്കൂളിൽ പഠിച്ചു ഇതൊന്നും നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആകുന്നില്ല ഇത് സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആകണമെങ്കിൽ നമുക്കൊരു ഇമേജ് ഉണ്ടാകണം അപ്പോൾ നമ്മളൊരു വസ്തുവിൻ്റെ പേര് കേട്ടാൽ ഇത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ രജിസ്റ്റർ ആകത്തില്ല ആ വേർഡിന് അനുബന്ധമായുള്ള ഒരു ഇമേജും കൂടെ നമ്മുടെ മൈൻഡിലേക്ക് കയറണം അപ്പോൾ അതുകൊണ്ട് നമ്മുടെ ലൈഫിലേക്ക് ഇംഗ്ലീഷിനെ കൊണ്ടുവരണം അപ്പോൾ ഇംഗ്ലീഷിൽ വാക്കുകൾ പറയുമ്പം സ്വാഭാവികമായിട്ട് ആ വാക്കുകളെല്ലാം കുട്ടികളുടെ മൈൻഡിൽ രജിസ്റ്റർ ആകും ആ വേർഡുകൾ ആ വാക്കുകൾ കുട്ടികൾ തിരിച്ച് നമ്മളോട് പറയാൻ തുടങ്ങി ഇങ്ങനെ കൊച്ചു കൊച്ചു വേർഡ്സ് നമ്മൾ പറയും ആ വേർഡ്സ് കഴിഞ്ഞാൽ നമ്മൾ രണ്ട് വേർഡ്സിലേക്ക് വരും ടു വേർഡ്സ് പ്രാക്ടീസിലേക്ക് വരും പിന്നെ നമ്മൾ കൊച്ചു സെൻറ്റൻസുകളൊക്കെ പ്രാക്ടീസ് ചെയ്യും അങ്ങനെ പതിയെ പതിയെ നമുക്ക് ഈ ഫ്ലോ ഡെവലപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ അത് സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് ഇന്ന് എങ്ങനെ ചെയ്യേണ്ടതെന്ന് എൻ്റെ കുട്ടിയുടെ ലൈഫിൽ ഞാൻ ഇംപ്ലിമെൻ്റ് ചെയ്ത അതേ ടെക്നിക്കും അതേ സ്ട്രാറ്റജി വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ചെയ്യാവുന്ന രീതിയിൽ സ്റ്റേജ് ബൈ സ്റ്റേജ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാൻ പോവാണ് സ്റ്റെപ്പ് പൈപ്പ് ഗ്രീൻ റോക്ക് ഫെൻസ് ബ്രാഞ്ചസ് മൗണ്ടെയ്ൻ ട്വിക്സ് പ്ലാന്റ്സ് ട്രീസ് ഫോറസ്റ്റ് മാർബിൾസ് വിക്ടറി വാക്കിംഗ് ജാസിജൻ ടൂറിസ്റ്റ് പ്ലേസ് ഗ്രീനറി Climber Leaves Dense Dry leaves Thick Big Mountain Now we will do a touch and say practice Yeah, sure Very nice, huh? Yeah Okay, leaf You say, you just touch and say the name, okay? Yeah Stemp Bud Roots Fresh leaves Dry leaves Green greenery dry stem fresh leaves root plants shirt jeans gown beautiful eyes face pearly teeth hair gown watch shoes necklace chappal shoulder pakadan chest leg wrist shirt nail blackish hair thumb finger lips ring finger pinky finger middle finger nails small finger nail polish button watch bangle eyeshadow design design oh thanks embroidery shirt How is it? Very nice. Enjoying, huh? Yeah, sure. Okay, okay. വാക്കുകൾ കണ്ടും തൊട്ടും അവയുടെ പേരുകൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കും ഇൻസ്റ്റന്റ് മെമ്മറിയിലേക്ക് കൊണ്ടുവന്ന് നമ്മുടെ ലിംഗ്വിസ്റ്റിക് ഇൻ്റലിജൻസ് ഡെവലപ്പ് ചെയ്യുന്ന പ്രാക്ടീസാണ് ഞങ്ങൾ കാണിച്ചത് ഈ പ്രാക്ടീസുകൾ നമ്മൾ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ വാക്കുകൾ നമ്മുടെ മൈൻഡിൽ രജിസ്റ്റർ ആകുന്നതാണ് ആ എക്സ്പീരിയൻസ് യു ക്യാൻ ജസ്റ്റ് ഷെയർ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ കുട്ടികൾക്ക് ഏറ്റവും നന്നായിട്ട് പഠിക്കാവുന്നൊരു രീതിയാണ് ഇങ്ങനത്തെ ഗെയിംസ് പാരൻസിന് ഇതേപോലത്തെ ഒരുപാട് ഗെയിംസ് സ്വന്തമായിട്ട് തന്നെ ഉണ്ടാക്കുന്നതാണ് ഇതിലൂടെ കുട്ടികൾക്ക് അവരുടെ മെമ്മറി ഒരുപാട് ഡെവലപ്പ് ചെയ്യാൻ പറ്റും അതുപോലെ അവരുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് കോൺവെർസേഷൻ അല്ലാതെ കോൺവെർസേഷനെ മാറ്റി നിർത്തിയാൽ ഇതേപോലത്തെ പസിൽ ഗെയിംസ് ഉണ്ട് അവർക്ക് ഒരുപാട് പ്രയോജനം ഉണ്ടാവാറുണ്ട് റൈറ്റ് പപ്പ യാ ഇൻ യുവർ ചൈൽഡ്ഹുഡ് ആൾസോ വി പ്രാക്ടീസ് ദ സെയിം ടെക്നിക് യു റിമെമ്പർ സച്ച് തിങ്സ് യാ ഐ റിമെമ്പർ യാ ബിഫോർ യു ഗോയിങ് ടു സ്കൂൾ ആൾസോ സോ മെനി വേസ് യു ലേൺഡ് സോ മെനി ഇംഗ്ലീഷ് വേർഡ്സ് കറക്റ്റ് യാ യാ അപ്പോൾ ഈ വാക്കുകൾ ഗെയിമുകളിലൂടെയും പസിലുകളിലൂടെയും പ്രാക്ടീസ് ചെയ്യാനുള്ള ഐഡിയകളും അതിനുള്ള പ്രാക്ടിക്കൽ രീതികളുമാണ് എൻ്റെ പ്രാക്ടിക്കൽ ലെസണുകളിലുള്ളത് ആ പ്രാക്ടിക്കൽ ലെസണുകൾ നിങ്ങൾക്ക് കണ്ടാൽ പല മാർഗങ്ങളിലൂടെ പല പസിലുകളിലൂടെ പല ഗെയിമുകളിലൂടെ നമുക്ക് ഈ വൊക്കാബുലറി ഡെവലപ്പ് ചെയ്യാൻ കഴിയും യാ നൗ വി ക്യാൻ മൂവ് ടു എ ടു ലെറ്റർ വേർഡ് ഗെയിം യെസ് ടു ലെറ്റേഴ്സ് ഇൻ ബിറ്റ്വീൻ വി ടോക്കിംഗ് ഓക്കെ ബ്യൂട്ടിഫുൾ ഫോറസ്റ്റ് ഹാൻസം ഡാഡ് ഹൗ ഈസ് ഇറ്റ് വെരി നൈസ് എൻജോയിങ് ദ ട്രിപ്പ് യെസ് കാൻ യു ഹിയർ സം ബേർഡ്സ് Yes, of course. Yeah. See, too much greenish, huh? Yeah, I love greenery. How was your Onam? It was very nice. How much enjoyed? More than I expected. How was your Thiruvanam? Yeah, very nice. You enjoyed the Sadhya? Yeah, good. Tomorrow, what's your program? Tomorrow, just enjoying the environment. Then some entertainment. This type of puzzle games, everything you enjoyed? Yeah, sure. It was very nice. More than I expected. Expected? Yeah. Okay. ഇങ്ങനെ രണ്ട് വാക്കുകൾ പറഞ്ഞ് പിന്നെ നമ്മൾ മൂന്ന് വാക്കുകൾ പറഞ്ഞ് പിന്നെ കൊച്ചു സിമ്പിൾ ടോക്കിങ്ങിലേക്ക് പോകുന്ന പ്രാക്ടീസാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്
ഇനി അടുത്ത സ്റ്റേജിൽ എങ്ങനെയാണ് പ്രാക്ടീസ് ചെയ്യേണ്ടതെന്നാണ് നമ്മൾ ഇനി കാണിച്ചു തരാൻ പോകുന്നത് നിങ്ങൾക്കിപ്പോൾ മനസ്സിലായി ഈ ടു വേർഡ് ഗെയിമിലൂടെ നമ്മളുടെ മൈൻഡിലേക്ക് ഒരുപാട് വേർഡ്സ് രജിസ്റ്റർ ആവുന്നതാണ് ഇത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സിമ്പിൾ ടോക്കിംഗ് ഒരു കാഷ്വൽ ടോക്കിങ്ങിൻ്റെ സ്റ്റേജിലേക്ക് നിങ്ങൾക്ക് പോകാം ഞങ്ങളത് എങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് ഒരു ഡെമോ കാണിക്കാൻ പോവുകയാണ് How was the day, Molu? It was very nice. It was awesome. What about that hill, mountain? Yeah, it was like adventure spot. It was an adventure spot. So it was very nice. Too many crowded there, huh? Yeah. But even though we enjoyed it. Yes. In the top, we can see so much of Yeah, places. The greeneries. Yeah, the scenery was very nice. Even there. We can see a wide area. When we see that types of mountains and hills, in our mind, there'll be a, like, intimacy. Yeah, intimacy that we need to protect our environment. When we live in a home, in the car, we always see, oh, earth is not much We need to care the plants, trees. Yeah, it's our mother. It's like our mother. So we want to... So many wild animals also there in this forest. Yeah, I love wild animals. We saw some monkeys also. Yeah. Some butterflies, variety butterflies. So many rare birds also here, huh? Yeah. We don't know their name, but so many are I love birds so much. By hearing their sound, we can understand. Yeah, the chirping sounds. Like, it was very nice, very awesome. Actually, this forest is giving a shelter, bread and butter to so many variety of animals. Yeah, this earth was a shelter, but we destroyed it. Anyway, tomorrow, what's your program? Let's enjoy entertainment. So, ഇതുപോലെ നിങ്ങൾ ഒരു കാഷ്വൽ ടോക്ക് ഒക്കെ നടത്തുക ആദ്യമൊക്കെ നിങ്ങൾക്ക് ഈ ഒരു ഫ്ലോ ഒന്നും ഉണ്ടാകത്തില്ല പ്രാക്ടീസ് ചെയ്യുന്നത് നിങ്ങൾക്ക് പതിയെ പതിയെ ഫ്ലോയിലേക്ക് എത്താൻ കഴിയുന്നതാണ് ഓക്കെ മോളു വാട്ട് അബൌട്ട് യുവർ എക്സ്പീരിയൻസ് ഇറ്റ് വാസ് വെരി നൈസ് വി കുഡ് ഡെവലപ്പ് അവർ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓർ ത്രൂ ആൻ ഇൻഫോർമൽ ടോക്കിംഗ് കാഷ്വൽ ടോക്കിംഗ് കോൺവെർസേഷൻ ഈസ് ദി ബെസ്റ്റ് മെത്തേഡ് ആക്ച്വലി ലാംഗ്വേജ് ഇൻഫോർമൽ ആയിട്ടും കാഷ്വൽ ആയിട്ടാണ് ഒറിജിനേറ്റ് ചെയ്തത് അതുകൊണ്ട് ആ കാഷ്വൽ മെത്തേഡാണ് ആ ഇൻഫോർമൽ മെത്തേഡാണ് ലാംഗ്വേജിലേക്ക് ഇംഗ്ലീഷിലേക്ക് എത്താൻ നിങ്ങളെ സഹായിക്കുക അതുകൊണ്ട് യു ജസ്റ്റ് മേക്ക് ആൻ അറ്റംപ്റ്റ് വിത്ത് യുവർ ഫാമിലി മെമ്പേഴ്സ് എസ്പെഷ്യലി ചിൽഡ്രൻ They are the best companies for making casual talk, huh? Yes. Okay, so sure. this video you all have seen. You have the idea in mind. You practice this. This program is going to Wish you all the best. See you. Goodbye. Yeah, see you. Goodbye. Signing off. Signing off.